എന്തോ അല്ല, അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ കാര്യം പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് തിരുത്തി പറഞ്ഞു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത്. പത്രങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും പറഞ്ഞത് അതിന്റെ വ്യംഗ്യാർത്ഥം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കും, മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് എനിക്കറിയില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇത് ഇതുമായി സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരെ സഹായിക്കാനല്ല, സത്യം പുറത്തു വരാൻ വേണ്ടിയാണ്. ഇത് മറ്റൊരു വ്യക്തിക്കും മറ്റൊരു മുഖ്യമന്ത്രിക്കോ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോ കുടുംബത്തിനോ നമുക്കറിയാം, ഒരു നേതാവിനെയോ ഒരു മുഖ്യമന്ത്രിയോ മാത്രമല്ല, ഇവിടെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബങ്ങൾ ബാധിക്കപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിച്ചത്. പക്ഷെ ആ കമ്മീഷന്റെ കമ്മീഷനെ കുറിച്ച് തന്നെ ഇങ്ങനൊരു ആക്ഷേപം, അതിന്റെ വ്യംഗ്യാർത്ഥത്തിലായിക്കോട്ടെ, ആക്ഷേപം വരുമ്പോൾ ആ സത്യം തെളിയണ്ടേ? ആക്ഷേപം അതിന്റെ മെരിറ്റിലേക്ക് കടന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ദിവാരം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമം ഞാനാണ്. എന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ ഒരു മെരിറ്റിലേക്ക് കടന്ന് അന്വേഷിച്ചില്ല മാത്രമാണ് പറഞ്ഞത്, അന്വേഷണം മറ്റു പല കാര്യങ്ങളും. അത് തന്നെ പ്രധാനപ്പെട്ട ആരോപണമല്ലേ? അതൊരു ആരോപണമല്ലേ? എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കപ്പെട്ടെ. അഴിമതി മാത്രമല്ല, ഈ കമ്മീഷനെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? ആ ദൗത്യത്തിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയാണ് അന്വേഷിക്കാൻ അദ്ദേഹം തയ്യാറായത്, അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറായത്? എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ.